ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി എന്താണെന്ന് വെച്ചാൽ ഈ അരി വേവിക്കുമ്പോൾ അത് ഓവറായിട്ട് വെന്ത് പോവോ എന്നൊക്കെയുള്ളതാണ് പേടി. അപ്പോൾ അതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ക്യാരറ്റ് കേക്കിൻ്റെ വീഡിയോ ആണ്, അത് കുക്കറിൽ ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ല ക്യാരറ്റ് കേക്ക് മാത്രമല്ല എല്ലാ കേക്കും എങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് അരി വേവിക്കണം. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട്, ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം. ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു അതിൻ്റെ ഇരട്ടി നാല് ഗ്ലാസ്സിനെ കഴിഞ്ഞും ഒരു അര ഗ്ലാസ് കുറവ്. അപ്പോൾ ഒരു മൂന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഒരര ഗ്ലാസ്. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം, ഗ്രാമ്പും, കറുവപ്പട്ട അതൊക്കെ കൂടിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് മൂടി വെക്കണം. ഇപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിട്ടുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം. ആ ചിലർ നെയ്യിലിട്ടിട്ട് ഈ ഗ്രാമ്പൂ കറുവപ്പട്ടയൊക്കെ മൂപ്പിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അരി ഇടുന്നതുകൊണ്ട് എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് വേകട്ടെ. ഇനി ഈ സമയത്ത് അത് മീഡിയം ഫ്ലെയിമിലോട്ടും കൂടി ആക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് നൈസാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ള സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് എരിവായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് വേണം പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു മീഡിയം സൈസിലൊരു രണ്ടര സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനിയും ഇത് എണ്ണയൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവോളയും ഇതൊക്കെ കൂട്ടിയിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ചിലർ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിടുന്നതുണ്ട്. പക്ഷേ എനിക്ക് അതിലും ടേസ്റ്റ് തോന്നുന്നത് ഇതുപോലെ നമ്മൾ ചെറുതാക്കി എല്ലാം അരിഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നുന്നത്. അതുപോലെ തന്നെ തക്കാളി ഇടുന്നവരുണ്ട്. പക്ഷേ എനിക്കാണ് പേഴ്സണലി തക്കാളി ഇടുന്ന ടേസ്റ്റിലും തക്കാളി ഇടാത്ത ടേസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഭയങ്കര ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ തക്കാളി ഇടാതെയും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പെട്ടെന്ന് നന്നായിട്ട് വഴറ്റിക്കെടുക്കാൻ പറ്റും നമുക്ക്. ഇനി ഈ ഒരു സമയത്ത് നല്ല ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുത്തോണ്ടല്ലോ അതിൻ്റെ മണവും പൂവും അതിൻ്റെ ഒരു കളറും ഒക്കെ പോയിട്ട് എനിക്കാണ് ഇഷ്ടമില്ല അങ്ങനെ ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്താണ് കറിവേപ്പില എപ്പോഴും ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു നല്ല ഒരു പച്ചക്കളറും ഉണ്ടായിരിക്കും, ആ കറിവേപ്പിലയുടെ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ സബോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവോള എല്ലാം നന്നായിട്ട് വഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഏകദേശം ഒരു അര കിലോ ഉണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. അതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. നമുക്ക് അരി ഒന്ന് നോക്കാം. ഇതുണ്ടോ, ഈ സമയം കൊണ്ട് നമ്മുടെ അരി ഇവിടെ വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. കാണാൻ പറ്റുന്നുണ്ടാവും വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഈ പ്രോൺസ് ഒത്തിരി നേരം ഇട്ട് വെന്ത് കഴിഞ്ഞാൽ അല്ല ഒത്തിരി നേരം അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാതെ അങ്ങ് ഹാർഡായി പോകും. അപ്പോൾ ചെറിയ തീയിലിട്ട് ഒരു കുറച്ച് സമയം മാത്രം വേവിച്ചാൽ മതി. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിനി പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാലയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കറി ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് ദം ചെയ്യുന്നതിന് വേണ്ടി ഒരല്പം നെയ്യ് ഇവിടെ ആദ്യമേ തടവി കൊടുക്കണം. ഈ പാത്രത്തിലേക്ക് ഈ നെയ്യെല്ലാം ഒന്നൊന്ന് സ്പ്രെഡ് ചെയ്യണം. കാരണം ഇത് നമ്മൾ പിന്നെയും ഗ്യാസിൽ വെക്കുമ്പോൾ അടി പിടിക്കും. അത് അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യ് നമ്മൾ തേച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചോറ് ആദ്യമേ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ കറി കൂടെ ഇട്ട് കൊടുക്കുക. ഞാനൊരു രണ്ട് ലെയറാക്കിയിട്ടേ ഇടുന്നുള്ളൂ. അവസാനമായിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സബോള അതുപോലെ തന്നെ എന്താ കാഷ്നട്ട് കിസ്മിസും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെയൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഈ ദമ്മിട്ട് ചെയ്യണമെങ്കിലും എളുപ്പം ഇതാണ്, പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയാണ്. ഒരു അപ്പക്കല്ലിൻ്റെ മുകളിലേക്ക് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ ഈ ബിരിയാണി വെച്ചിട്ടുള്ള പാത്രം കൂടെ വെച്ച് മുകളിലൊരു വെയിറ്റ് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് ആവി കൊണ്ട് ചോറ് ബാക്കി വേവാനുള്ളത് വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ബിരിയാണി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.